ആസ്വാദകരിൽ ആശ്ചര്യവും ആഹ്ലാദവും നിറയ്ക്കുന്നതാണ് ഉദ്യാനശോഭ. സ്കൂൾ അങ്കണത്തിലെ ഈ അപൂർവ കാഴ്ച ആസ്വദിക്കാൻ നാട്ടുകാരും രക്ഷിതാക്കളും എത്തുന്നുണ്ട്. വിവരം നാട്ടാകെ പരന്നു. സമീപത്തെ ചില സ്കൂളുകളിൽ നിന്ന് പോലും കുട്ടികൾ കൂട്ടമായെത്തി. നമ്മുടെ നാട്ടിലെ കൃഷിക്കും ഇത്രയധികം കാന്തി ഉണ്ടാകുമോ എന്നതായിരുന്നു എല്ലാവരുടെയും സംശയം. നമ്മുടെ ഇവിടെ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്ന പ്രിയ ടീച്ചറ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, കുഴപ്പമില്ല, അവിടെ ശരിയായല്ലോ, അപ്പോൾ ഇവിടെ ശരിയാകുമെന്നൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ആത്മവിശ്വാസത്തോടെ തുടങ്ങിയതാണ്. ഓൺലൈനിൽ വാങ്ങിയ വിത്ത് മറ്റൊരു സ്കൂളിലെ അധ്യാപിക പങ്കുവെക്കുകയായിരുന്നു. ഗ്രോ ബാഗുകളിൽ പാകി നനച്ചു. അവധി ദിനങ്ങളിൽ സമീപത്തുള്ള കുട്ടികളും അധ്യാപകരും എത്തി പരിചരിച്ചു. അങ്ങനെയാണ് സ്കൂൾ വളപ്പിന് സൂര്യകാന്തി കിട്ടിയത്. കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ചെടി നട്ടു വെക്കുമായിരുന്നു. അപ്പൊ അതുപോലെ ഇവിടെ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുകയൊക്കെ ഉച്ച ബ്രേക്ക് ടൈമിലൊക്കെ വെള്ളം ഒഴിക്കും, ഫ്രീ പീരീഡ് ഉണ്ടെങ്കിലും. എല്ലാവരും കാണാൻ വന്നായിരുന്നു, ടീച്ചർമാർ വളമൊക്കെ കൊണ്ടുവന്നു. ഇതിൻ്റെ വിത്തൊക്കെ ആദ്യം കൊണ്ടുവന്നപ്പോൾ ടീച്ചർമാരൊക്കെ പറിച്ച് കാണാനൊക്കെ സാധിച്ചായിരുന്നു. 8-ാം ക്ലാസ് വരെ വെള്ളം 3 നേരം വെള്ളം ഒഴിക്കുമായിരുന്നു. വളമൊക്കെ എല്ലാം ഇത് വിരിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ. അധ്യയനത്തിന്റെ ഇടവേളകളിൽ കുട്ടികൾ കൃഷിക്ക് നൽകിയ കൈത്താങ്ങ് അങ്ങനെ സ്കൂളിനാകെ ശോഭ വരുത്തിയിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.